ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം, വെൽക്കം ബാക്ക്. അപ്പോൾ ഇത് നമ്മളുടെ 12-ാമത്തെ വ്ലോഗാണ്. അപ്പോൾ നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്ന വിഭവമാണ് പുളിയിഞ്ചി. ഇഞ്ചിക്കറി, ഇഞ്ചിപ്പുളി എന്നൊക്കെ ഇതിനെ വിളിക്കാറുണ്ട്. അപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണിത്. വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത് നമുക്ക് ഒരു മാസം മുന്നേക്കെ തന്നെ തയ്യാറാക്കി വെക്കാൻ പറ്റുന്നതാണ്. കേടൊന്നും വരാതെ ഒരുപാട് കാലം ഇരിക്കുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് വീഡിയോ കാണാം. ആദ്യം തന്നെ നമ്മളുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റാണ് പുളി. ഞാനിതുപോലെ 2 ചെറുനാരങ്ങ വലുപ്പത്തിലാണ് പുളി എടുത്തിട്ടുള്ളത്. അതിനെ ഒരു കപ്പ് വെള്ളത്തിലേക്ക് നമ്മൾ സോക്ക് ചെയ്തിട്ട് വെക്കണം. അത് സോക്കാകുമ്പോഴത്തേക്കും ഞാൻ ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇത് അരക്കപ്പ് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതാണ്. ഇനി ഒരു ചട്ടിയിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഞാനൊരു 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അത് ചൂടാകി വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കുക. അത് പൊട്ടി വരുമ്പോൾ 3-4 വറ്റരുമുളകും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് വെക്കുക. എന്നിട്ട് പിന്നെ നമ്മളതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ഇട്ട് കൊടുക്കണം. അത് ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുക്കുക. ഇഞ്ചി ഇട്ടതിന് ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനിയിപ്പോൾ ഇതിൻ്റെ പാകം എന്ന് വെച്ചാൽ ഇതൊരു ക്രിസ്പായിട്ട് വരും, അതായത് ഒരു ഗോൾഡൻ ബ്രൗൺ കളറിലേക്ക് ഇഞ്ചി വരും. ആ സമയമാണ് ഇതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത്. ഇപ്പോൾ കണ്ടോ, ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന പുളി പിഴിഞ്ഞ് ഒഴിച്ചൊടുക്കുക. എന്നിട്ട് ആ മിക്സ് നന്നായിട്ട് തിളച്ചിട്ട് വരണം. നല്ലതുപോലെ തിളക്കണം. കണ്ടോ, നന്നായി തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിലേക്ക് 2 പീസ് ശർക്കര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ശർക്കരയും കൂടി ഇട്ടതിന് ശേഷം നന്നായിട്ട് തിളച്ച് കുറുകി വരണം. ഇപ്പോൾ ഇതാ ഇതുപോലെയുള്ള ഒരു കൺസിസ്റ്റൻസി ആയിട്ട് മാറും. അപ്പോൾ ഇതാണ് നമ്മുടെ കൺസിസ്റ്റൻസി. ഈ സമയത്ത് ആകുമ്പോഴത്തേക്കും നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മളുടെ ടേസ്റ്റ് യമ്മി പുളിയിഞ്ചി ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ. ബൈ ബൈ.